നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ക്രൈംബ്രാഞ്ച് മേധാവി സ്ഥാനത്തു നിന്നും ADGP എസ് ശ്രീജിത്തിനെ മാറ്റിയതിന് പിന്നിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള അസംതൃപ്തിയെന്ന് സൂചന. ദിലീപ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ അപായപ്പെടുത്തുവാൻ ശ്രമിച്ചുവെന്ന കേസിന്റെ ആധികാരികതയെക്കുറിച്ച് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സംശയമുണരുകയും ക്രൈംബ്രാഞ്ച് മേധാവി ശ്രീജിത്ത് ഇതിൽ ചില കൈവിട്ട കളികൾ കളിക്കാൻ ശ്രമിച്ചുവെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബോധ്യപ്പെടുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് തൽസ്ഥാനത്ത് നിന്നും ശ്രീജിത്തിനെ മാറ്റുകയും പോലീസിന്റെ പുറത്തേക്ക് തന്നെ പോസ്റ്റിംഗ് നൽകുകയും ചെയ്തത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്തുവാൻ ശ്രമിച്ചുവെന്ന കേസിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്യാൻ കൊണ്ടുപിടിച്ച നീക്കമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം നടത്തിയത്. ഈ നീക്കത്തിന് പിന്നിൽ സംശയാസ്പദമായ ചിലതുണ്ടെന്ന് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വിവരം ലഭിച്ചിരുന്നു. നടിയെ ആക്രമിച്ച കേസിന്റെ തുടക്കം മുതൽ കേസന്വേഷണം വസ്തുതാപരമായിരിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നിർബന്ധമുണ്ടായിരുന്നു. യഥാർത്ഥ പ്രതികളെയല്ലാതെ ആരെയും അകാരണമായി കേസിൽ കുടുക്കരുതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണ സംഘത്തിന് കർശന നിർദ്ദേശം നൽകിയിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ചില തെളിവുകൾ കൃത്രിമമായി സൃഷ്ടിക്കാൻ അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ടെന്ന സൂചന പോലുമുണ്ട്. ഈ കേസിൽ ദിലീപിനെതിരെയുള്ള തെളിവുകളുടെ അപര്യാപ്തത അന്വേഷണ സംഘത്തെ കുഴക്കുന്നുണ്ട്. ഈ കേസിന്റെ ബലത്തിനായി തെളിവുകൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി വീണ്ടും ദിലീപിനെ കസ്റ്റഡിയിലെടുക്കാനും പോൾ മുത്തൂറ്റ് വധക്കേസിലെ എസ് കത്തി മാതൃകയിലുള്ള തെളിവുകൾ സൃഷ്ടിച്ചെടുക്കാനും ചില ഉന്നത തലങ്ങളിൽ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന സംശയം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഉണ്ടായി എന്നാണ് സൂചന. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപ് ശ്രമിച്ചുവെന്ന രണ്ടാമത്തെ കേസുണ്ടാക്കിയത് തന്നെ നടിയെ ആക്രമിച്ച കേസിന് തെളിവുണ്ടാക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നാണ് സൂചന. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ ദിലീപിന്റെ ഫോണുകളും മറ്റും പിടിച്ചെടുക്കാനും വീട്ടിൽ റെയ്ഡ് നടത്താനുള്ള ശ്രമവും തെളിവുകൾ കൃത്രിമമായി ഉണ്ടാക്കാനാണോ എന്ന സംശയം ഉയർത്തിയിരുന്നു. മാത്രമല്ല, പോലീസിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ നിരന്തരം ഈ കേസിൽ ഇടപെടാൻ നടത്തുന്ന ശ്രമവും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് മേധാവി സ്ഥാനത്ത് നിന്നും എസ് ശ്രീജിത്തിനെ മാറ്റാൻ സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ ഇപ്പോൾ ദിലീപിന് എതിരെ നിൽക്കുന്നവർ അതിജീവതയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തിവൈരാഗ്യം തീർക്കാനായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന പലരും ഇപ്പോൾ വലിയ കോളിളക്കമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. രാവിലെ മുതൽ ചില ചാനൽ ചർച്ചകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും പേരിൽ ആരോപണ വിധേയനായാൽ മാറ്റുന്ന ആദ്യത്തെ സംഭവമല്ല ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്നും അതുപോലെ തന്നെ ദിലീപിന്റെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ പലവട്ടം ആരോപണ വിധേയനായ ആളാണ് എസ് ശ്രീജിത്ത്. മാത്രമല്ല, എസ് ശ്രീജിത്തുമായി ബാലചന്ദ്രകുമാറിനുള്ള ബന്ധം വളരെ കൃത്യമായി തന്നെ, അത് തെളിവുകളായി തന്നെ കോടതിയിൽ ദിലീപ് സമർപ്പിച്ചിരുന്നു. ദിലീപിന് ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിച്ചു. ആ സമയത്തും കോടതി ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന സാക്ഷിയുടെ മൊഴിയിൽ എത്രത്തോളം വിശ്വാസ്യതയുണ്ടെന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഗൂഢാലോചന കേസിൽ 4 വകുപ്പുകൾ ചുമത്തിയിരുന്നതിൽ 1 വകുപ്പ് പ്രകാരം, അതായത് ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചോളൂ എന്ന് അന്വേഷണ സംഘത്തോട് പറഞ്ഞപ്പോൾ അതും വലിയ കാര്യമായി കൊട്ടിഘോഷിച്ച് താൻ വിശ്വസ്തനായ സാക്ഷിയാണെന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രകുമാർ ഞെളിഞ്ഞു നടക്കുകയായിരുന്നു. ഏതായാലും കേരളത്തിലെ സർക്കാരിന് ആഭ്യന്തര വകുപ്പിനെ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും ചില കോണുകളിൽ നിന്ന് ചില ശ്രമങ്ങളും ദിലീപിനെ കൊടുക്കാനായി നടക്കുന്നുണ്ട് എന്നത്. കാരണം തുടർച്ചയായി കോടതിയിൽ ചെന്നിട്ടും തുടർച്ചയായി കേസുകളിൽ തിരിച്ചടി മാത്രമാണ് ഉണ്ടായത്. അതുമാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങളും വിവാദമാവുകയായിരുന്നു. ഈ അന്വേഷണ സംഘം എടുത്ത നടപടിക്രമങ്ങൾ, രാമൻ പിള്ള എന്ന് പറയുന്ന അഭിഭാഷകന് നോട്ടീസ് നൽകിയത്, അതുകൂടാതെ അഭിഭാഷകരുടെയും മറ്റും ശബ്ദങ്ങൾ പുറത്തുവിട്ടത്, അതായത് സാധാരണഗതിയിൽ അഭിഭാഷകർക്ക് അവരുടേതായ പ്രിവിലേജുകളുണ്ട്, ഈ അഭിഭാഷകർ അവരുടെ ക്ലയന്റുമായി സംസാരിക്കുന്ന കാര്യങ്ങൾ പുറത്തുവിടാൻ കഴിയുന്നതല്ല, അങ്ങനത്തെ ചില കാര്യങ്ങൾ, അത് പ്രത്യേകിച്ച് ഏതൊരു അന്വേഷണ സംഘത്തിന്റെ കയ്യിലും ഇപ്പോൾ നമ്മളൊരു കേസിൽ പ്രതിയായാൽ പോലും നമ്മൾ കൊടുക്കുന്ന ആ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അവരെടുക്കുന്ന റിക്കവർ ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ, അത് നാട് മുഴുവൻ പാട്ടാക്കി പ്രചരിപ്പിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? തെളിവുണ്ടെങ്കിൽ അത് കോടതിയിൽ കൊടുത്ത് നീതിപരമായി, അത് നിയമപരമായി നേടിയെടുക്കേണ്ട നീതി നേടിയെടുക്കുകയല്ലേ ചെയ്യേണ്ടത്? പകരം ഇത് മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തുകൊണ്ട് സെൻസേഷനലിസം ഉണ്ടാക്കാനും താങ്കൾ കഴിയുന്നതെല്ലാം ചെയ്തുവെന്ന് പറയാനും അന്വേഷണ സംഘം ശ്രമിക്കുകയായിരുന്നു. കാരണം അന്വേഷണ സംഘത്തിനറിയാം, 2 കേസിലും നടിയെ ആക്രമിച്ച കേസിലും ദിലീപിനെ കൊടുക്കാനായി ഈ നിമിഷം വരെ ഒന്നും ലഭ്യമായിരുന്നില്ല. 2-ാമത്തെ ഗൂഢാലോചന കേസിലും ഇതുവരെ ഈ പറയപ്പെടുന്നത് 1 കൊട്ട പെൻഡ്രൈവ് കിട്ടിയെന്ന് മാത്രമാണ്. ദിലീപിന്റെ ഫോണിൽ നിന്ന് ഫോറൻസിക് റിക്കവർ ചെയ്തെടുത്തിട്ടുള്ള എല്ലാ സൗണ്ടുകളും പുറത്ത് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണോ സത്യസന്ധമായ ഒരു അന്വേഷണം അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തുന്നത്?
കേരളത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ഏത് കേസുകളിലാണ് ഇങ്ങനെ മിനിറ്റ് ടു മിനിറ്റിന് ഈ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തുകൊണ്ട് അത് അന്വേഷണ സംഘം ഇത് കോടതികളെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ, കോടതികളെ സമ്മർദ്ദപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നത്? ഇപ്പോൾ ചില ആൾക്കാർ, അതായത് ദിലീപിനെ ക്രൂശിക്കാനായി ഇറങ്ങി പുറപ്പെട്ടിരുന്ന ഒരു കൂട്ടം ആൾക്കാർ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ഈ കേസിൽ സത്യസന്ധമായ അന്വേഷണം നടക്കില്ല എന്ന്. കേരളത്തിൽ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമേ ഉള്ളൂ എന്നാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ ഭാഷയത്തിൽ എസ് ശ്രീജിത്ത് സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണെന്ന് നിങ്ങൾ പറയുമ്പോൾ ശബരിമലയിലെ അടക്കമുള്ള ശ്രീജിത്തിന്റെ ഓരോ നടപടിക്രമങ്ങളും വിവാദമായതല്ലേ? കേരളം മുഴുവൻ അറിയപ്പെടുന്ന ചെറിയ കുട്ടികളെ സെക്സ് റാക്കറ്റിന്റെ കണ്ണികളാക്കി മാറ്റിയെന്ന് അവകാശപ്പെടുന്ന രശ്മി ആർ നായർ പോലും ആരോപിക്കുന്നത് ഈ കേസിൽ ശ്രീജിത്ത് ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയായിരുന്നു. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, ഈ ശ്രീജിത്ത് അന്വേഷിച്ചാൽ മാത്രമേ ഈ കേസിലൊരു നടപടി ഉണ്ടാവൂ എന്ന് ഇവർ പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? കേരള പോലീസിലെ മറ്റെല്ലാ ഉദ്യോഗസ്ഥരും അത്തരത്തിൽ സത്യസന്ധരല്ലേ? പ്രത്യേകിച്ച് ഷെയ്ഖ് ദർബേഷ് സാഹിബ്, എന്തുകൊണ്ടാണ് ഈ നദീജീവതയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങിയ എല്ലാവരും CBIയെയും അതുപോലെ തന്നെ മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഒക്കെ ഭയക്കുന്നത്? ബൈജു പൗലോസും ശ്രീജിത്തും അന്വേഷിച്ചാൽ മാത്രമേ കേരളത്തിൽ ഒരു കേസിൽ സത്യം പുറത്തു വരികയുള്ളൂ. മറ്റേത് അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചാലും ഈ കേസിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പുറത്തു വരില്ലേ? നിങ്ങൾ ആരെയാണ് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾക്ക് കൃത്യമായ അജണ്ടയുണ്ടെന്ന് വ്യക്തമാവുകയാണ്. രാവിലെ മുതൽ കോട്ടു വിട്ടിറങ്ങി അവരെ വിളിക്കുന്നു, ഇവരെ വിളിക്കുന്നു, പ്രതിപക്ഷം ഇടപെടൂ, മറ്റവരിടപെടൂ, റോഡിലിറങ്ങൂ, തെരുവിലിറങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമ പ്രവർത്തകർക്ക് ആരാണ് ഇത്തരത്തിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുക്കുന്ന തീരുമാനം, ആഭ്യന്തര വകുപ്പ് എടുക്കുന്ന തീരുമാനം, ആ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ആരായിരിക്കണം എന്നെടുക്കുന്ന തീരുമാനം, കോടതിയിൽ നിന്ന് തുടർച്ചയായി അടി കിട്ടിയത്, കോടതിയിൽ നൽകുന്ന രേഖകൾ പോലും മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്ന അന്വേഷണ സംഘ തലവനെ കോടതി നേരിൽ വിളിച്ചു വരുത്തി പറഞ്ഞില്ലേ? കോടതി നേരിൽ വിളിച്ചു വരുത്തി DGPയോടക്കം കൃത്യമായി തന്നെ ഇനി അന്വേഷണത്തിന്റെ ഒന്നും പുറത്തു പോകരുത്, അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ പുറത്തു പോകരുത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചില്ലേ? അപ്പോഴും കോടതിക്ക് എന്തോ വലിയ താല്പര്യമുണ്ടോ എന്ന് വരുത്തി തീർക്കാനല്ലേ കേരളത്തിലെ മാധ്യമങ്ങളിൽ ചിലരെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, ദിലീപിന്റെ ഈ കേസിൽ ദിലീപിനെ കൊടുക്കാനുള്ള സംഘടിതമായ ശ്രമം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഒരു കാര്യം വ്യക്തമാണ്, ഈ രണ്ട് കേസിലും ദിലീപിനെ കൊടുക്കാനുള്ള ഒന്നും തന്നെ ഈ നിമിഷം വരെ അന്വേഷണ സംഘത്തിന് കിട്ടിയിരുന്നില്ല, കിട്ടിയിട്ടുമില്ല. അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ കൃത്യമായ തെളിവുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അന്വേഷണ സംഘം ഇത് കോടതിയിൽ കൊണ്ടുപോയി നീതി നേടിയെടുക്കാൻ ശ്രമിക്കാത്തത്? പകരം കോടതിയിലെത്തുമ്പോൾ, കോടതിയിൽ ഇന്ന് വരെ ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നത് ബാലചന്ദ്രകുമാറിന്റെ ഒറിജിനൽ ഡിവൈസ് ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടുണ്ട് എന്നാണ്. എവിടെയാണ് ഒറിജിനൽ ഡിവൈസ്? അതുമാത്രമല്ല, ദിലീപിന്റെ ഫോണിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന രേഖകൾ, അന്വേഷണ സംഘം ദിലീപിന്റെ ഫോണിൽ നിന്ന് എടുത്ത രേഖകൾ എന്ന് പറയുന്നത് ദിലീപ് തന്നെ കോടതിയിൽ പറഞ്ഞതാണ്, എന്റെ വ്യക്തിപരമായ ചാറ്റുകളാണ്, എന്റെ മുൻ ഭാര്യയുമായി ബന്ധപ്പെട്ടുള്ള ചാറ്റുകളാണ്, ഇത്തരത്തിലുള്ള സാധനങ്ങളാണ് ഞാൻ നശിപ്പിച്ചതെന്ന് കൃത്യമായി പറഞ്ഞു. ഈ നിമിഷം വരെ വ്യക്തിപരമായ കാര്യങ്ങളും അവർ അവരുടെ കുടുംബത്ത് നടന്ന കാര്യങ്ങളും സംസാരിച്ചതും അതുപോലെ തന്നെ അഭിഭാഷകരും ഒക്കെയായി സംസാരിച്ചതല്ലാതെ ഈ നിമിഷം വരെ എന്തെങ്കിലും റിക്കവറി ചെയ്യാൻ കേരളത്തിലെ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? സായി ശങ്കറെ വിളിച്ച് അവസാനത്തെ ചാറ്റ് കൂടി നിങ്ങൾ റിക്കവർ ചെയ്തില്ലേ? എന്നിട്ട് അന്വേഷണ സംഘം ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയല്ലേ? ഇനിയിപ്പോൾ ബൈജു പൗലോസും ശ്രീജിത്തും ഒന്നായി ചേർന്നുകൊണ്ട് ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന മറ്റൊരു ADGPയുടെ കൂടെ നിന്ന് ആ ADGPയുടെ ശ്രദ്ധയിൽ, ആ ADGPയുടെ തീരുമാനത്തിൽ, ആ ADGPയുടെ വാക്കുകളിൽ കൂടി നടന്നു ചെന്നെങ്കിൽ മാത്രമേ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ കേസ് തെളിയിക്കാൻ പറ്റുകയുള്ളൂ. ഇനിയിപ്പോൾ ഷെയ്ഖ് ദർബേഷ് സാഹിബ് ഒന്ന് അന്വേഷിച്ചു നോക്കട്ടെ, ഈ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഫ്രോഡിനെ ഷെയ്ഖ് ദർബേഷ് സാഹിബ് പോക്കറ്റിലിട്ട് നടക്കുമോ എന്ന് നമുക്കിനി കണ്ടറിയാം. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, ഈ കേസിൽ കൃത്യമായി തന്നെ ADGP ശ്രീജിത്തും ബൈജു പൗലോസും ഇടപെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമായ സ്ഥിതിക്കാണ് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ ഇങ്ങനെയൊരു മാറ്റം നടത്തിയിട്ടുള്ളത്. അതിന് ആര് തെരുവിലിറങ്ങിയാലും എവിടെ കിടന്നലറി വിളിച്ചാലും ഒന്നും തന്നെ സംഭവിക്കില്ല എന്ന് വ്യക്തമാവുകയാണ്.